നല്ല ഭക്ഷണ സംസ്കാരം നാടിൻ്റെ ഉയർച്ചയ്ക്ക്. മലയാളികളുടെ ആഹാര രീതി മാറുകയാണ്. കേരള തനിമയാൽ പരമ്പരാഗത വിഭവങ്ങളൊക്കെ മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യായുസിനെ ഒരു പ്രത്യേക കാലയളവിനപ്പുറം കടക്കാൻ അനുവദിക്കാത്ത തരത്തിൽ ഈ ഭക്ഷ്യ സംസ്കാരം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കടക്കുന്ന മലയാളി ഇന്ന് ഫാസ്റ്റ് ഫുഡുകൾക്ക് പിന്നാലെയാണ്. പൊറോട്ട, ബിരിയാണി, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ചില്ലി ചിക്കൻ തുടങ്ങിയ വിഭവങ്ങൾ കേരളത്തിൻ്റെ കുഗ്രാമങ്ങളിൽ വരെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. തിരക്കേറിയ ജീവിതയാത്രയിൽ ആഹാരം പലപ്പോഴും ഹോട്ടലിൽ നിന്നും കഴിക്കേണ്ടി വരുന്നു. പകർച്ചവ്യാധി എന്നോണം പ്രമേഹം, രക്താതി സമ്മർദ്ദം, കൊളസ്ട്രോൾ, ക്യാൻസർ തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങൾ നിയന്ത്രണാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇറച്ചി, മുട്ട, വറുത്ത ഭക്ഷണങ്ങൾ എന്നിവ അമിതമായി ഉപയോഗിക്കുന്നതും മദ്യത്തിനും പുകവലിക്കും അടിമപ്പെടുന്നതും രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. ഉപയോഗിച്ച എണ്ണ ആവർത്തിച്ച് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന രാസമാറ്റങ്ങൾ മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിന് അടിത്തറയാകുന്നത് അയാൾ കുട്ടിയായിരിക്കുമ്പോൾ പിന്തുടരുന്ന ഭക്ഷണശീലങ്ങളും ജീവിത രീതിയുമാണ്. കുട്ടികൾക്ക് വിവിധ പോഷകങ്ങൾ നിറഞ്ഞ സമ്പൂർണ്ണ ഭക്ഷണശീലം പിന്തുടരുന്നത് പഠനത്തിനും ആരോഗ്യത്തിനും വളരെയേറെ ഗുണം ചെയ്യും. TV കണ്ടും ഫോൺ ചെയ്തും ഭക്ഷണം കഴിക്കുന്ന ശീലം മാറ്റുക. ഇങ്ങനെ മറ്റെന്തെങ്കിലും ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുന്നത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിന് കാരണമാകും. ഇത് അമിത വണ്ണത്തിനും അലസമായ ജീവിതശൈലിക്കും മൊത്തത്തിലുള്ള അനാരോഗ്യത്തിനും കാരണമായേക്കാം. പകലുറക്കം, വ്യായാമമില്ലായ്മ, അരിയാഹാരം, മാംസാഹാരം അമിതമായി ഉപയോഗിക്കുന്നതും ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഏതുതരം ആഹാരം കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഭക്ഷണം തിരക്ക് പിടിച്ച് വളരെ വേഗത്തിൽ അകത്താക്കുകയാണെങ്കിൽ തലച്ചോറിന് അതേക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള സമയം ലഭിക്കില്ല. ഭക്ഷണം കഴിച്ച് 15-20 മിനിറ്റുകൾക്ക് ശേഷമായിരിക്കും വയറു നിറഞ്ഞു എന്ന സന്ദേശം തലച്ചോറിൽ നിന്നും എത്തുന്നത്. അതിനാൽ വളരെ വേഗം കഴിക്കുകയെന്നാൽ അമിതമായി ഭക്ഷണം കഴിക്കുകയാണ് എന്ന് തിരിച്ചറിയുക. ആഹാരം കഴിക്കുന്നത് സാവധാനത്തിലായിരിക്കണം. അതിനായി ഓരോ തവണ ആഹാരം വായിൽ വച്ച ശേഷവും സാവധാനം ചവച്ചരച്ച് ഇറക്കുക. ഇടനേരങ്ങളിൽ എണ്ണയിൽ വറുത്ത പലഹാരങ്ങളും ഫാസ്റ്റ് ഫുഡുകളും ഒഴിവാക്കുക. പ്രഭാത ഭക്ഷണം ഒഴിവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസം വേണ്ട ഊർജത്തിൻ്റെയും പോഷകങ്ങളുടെയും 1/3 പ്രഭാത ഭക്ഷണത്തിൽ നിന്നും ലഭിച്ചിരിക്കണം. പ്രഭാത ഭക്ഷണത്തിൻ്റെ അളവ് കുറയുന്നതും അതിൻ്റെ പോഷകമൂല്യം കുറയുന്നതും രക്തത്തിലെ പഞ്ചസാര താഴാൻ ഇടയാക്കുന്നു. തലച്ചോറിലേക്കുള്ള ഓക്സിജൻ കുറയാനും ന്യൂറോണുകൾക്ക് അപചയം സംഭവിക്കുവാനും ഇടയുണ്ട്. ശാരീരികവും മാനസികവുമായ അനേകം മാറ്റങ്ങൾ ഉണ്ടാകുന്ന പ്രായമാണ് കൗമാരം. പെൺകുട്ടികളിൽ ഈ മാറ്റങ്ങൾ 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെയും ആൺകുട്ടികളിൽ ഇത് 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുമാണ്. ഈ കാലഘട്ടത്തിൽ പോഷകങ്ങളുടെ ആവശ്യം ഏറെയാണ്. അതുകൊണ്ട് കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയ ലവണങ്ങളും മാംസ്യവും ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തണം. 25-50 വയസ്സ് വരെയുള്ള പുരുഷന്മാരിൽ ആരോഗ്യപരമായ ഭക്ഷണശൈലി പലപ്പോഴും പാലിക്കാൻ കഴിയാറില്ല. ജോലി, കുടുംബം, പ്രവാസ ജീവിതം തുടങ്ങിയ ഘടകങ്ങൾ ഇതിന് കാരണമാണ്. അമിതവണ്ണവും ഹൃദയവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. എപ്പോഴും ആവശ്യത്തിനുള്ള തൂക്കം നിലനിർത്താൻ ശ്രദ്ധിക്കുക. ഹൃദയത്തിന് ഗുണകരമായ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനമാണ് മത്സ്യം. ഇവയിലെ കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീനും ഒമേഗ 3 ഫാറ്റി ആസിഡുകളും ഹൃദയത്തിന് സംരക്ഷണം നൽകുന്നു. ഇവ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നു. മാനസികവും ശാരീരികവുമായ പ്രവർത്തനത്തിന് ഊർജം ആവശ്യമാണ്. ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്നത് അന്നജം. അന്നജം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്. തൊലികളയാത്ത ഗോതമ്പ്, തവിടുകളയാത്ത അരി അല്ലെങ്കിൽ റാഗി, അതായത് കുവരക്, ഓട്സ് എന്നിവ ഉൾപ്പെടുത്തുക. എന്നാൽ മൈദ, ഉരുളക്കിഴങ്ങ്, മരിച്ചീനി എന്നിവ മിതമായി മാത്രം കഴിക്കുക. പ്രോട്ടീൻ പ്രദാനം ചെയ്യുന്നത് കടല, പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ടയുടെ വെള്ള എന്നിവയിൽ നിന്നാണ്. പയർവർഗ്ഗങ്ങളിൽ നാരുകൾ കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവിനെ കുറയ്ക്കുന്നു. ചുവന്ന ഇറച്ചിയിൽ പൂരിത എണ്ണയുടെ അളവ് കൂടുതലാണ്. നാരുകൾ ധാരാളം അടങ്ങിയ ആഹാരം കഴിക്കുക. തവിടുകളയാത്ത ധാന്യങ്ങൾ, കുറുക്കുകൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മഞ്ഞ നിറത്തിലുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും കരോട്ടിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പച്ചയായുള്ള സാലഡുകൾ ദിവസേന ഉപയോഗിക്കുക വഴി രക്തത്തിലുള്ള കൊഴുപ്പിൻ്റെ തോതിനെ കുറയ്ക്കാൻ സഹായിക്കും. ബദാം, പിസ്ത, കശുവണ്ടി എന്നിവയിൽ വൈറ്റമിൻ B2, വൈറ്റമിൻ E, മാഗ്നീഷ്യം, സിങ്ക് ഇവയെല്ലാം ധാരാളമായിട്ടുണ്ട്. ഇത് മൂഡ് സന്തോഷഭരിതമാക്കുകയും ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സഹായിക്കും. ദിവസേന 6 മുതൽ 8 വരെ അണ്ടിപ്പരിപ്പുകൾ മതിയാകും. സസ്യ എണ്ണകൾ സുരക്ഷിതമാണെന്ന ധാരണയിൽ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നവരുണ്ട്. എത്രമാത്രം എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാമോ അത്രയും നല്ലത്. അമിതവണ്ണത്തെ കുറയ്ക്കാൻ പറ്റിയ നല്ലൊരു ആയുധമാണ് വ്യായാമം.
ദിവസേന 30 മുതൽ 45 മിനിറ്റ് വരെ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. പതിവായുള്ള വ്യായാമം ശരീരത്തിലെ അധിക ഊർജത്തെയും കൊഴുപ്പിനെയും കുറച്ച് ആരോഗ്യം പ്രദാനം ചെയ്യുകയും ശരീരത്തെ വിവിധ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം പകരുന്ന നല്ലൊരു മരുന്നാണ് വ്യായാമം. ഇനി ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരം ഒഴിവാക്കണം. ഭക്ഷണത്തിന് ശേഷം മധുരപലഹാരങ്ങൾ കഴിക്കുന്നതിന് പകരം പഴവർഗ്ഗങ്ങൾ കഴിക്കാം. തൊലികളയാത്ത മുഴുധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ചുവന്ന ഇറച്ചി, അതായത് കാളയുടെ, പോത്തിൻ്റെ, മാട്ടിൻ്റെയൊക്കെ ഇറച്ചി എന്നിവയ്ക്ക് പകരം മത്സ്യം, കോഴിയിറച്ചി, മുട്ടയുടെ വെള്ള എന്നിവ ഉൾപ്പെടുത്തുക. ഒപ്പം തന്നെ ആഹാരം സാവകാശം ചവച്ചരച്ച് കഴിക്കുക. കൊഴുപ്പ് കൂടിയ പാൽ, വെണ്ണ, നെയ്യ്, ഐസ്ക്രീം എന്നിവ നിയന്ത്രണ വിധേയമായി ഉപയോഗിക്കുക. കൂടുതൽ ഉപ്പടങ്ങിയ അച്ചാറ്, പപ്പടം, ഉണക്ക മത്സ്യങ്ങൾ പോലെയുള്ളവ കുറയ്ക്കുക. ഇത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും. കൂടാതെ ധാരാളം വെള്ളം കുടിക്കുക. പച്ചക്കറി സാലഡുകൾ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.